ചാക്കോച്ചിന് വേണ്ടി വാദിക്കാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസറിന് വേണ്ടി വാദിക്കാനായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഒരു പ്രൊഡ്യൂസറും ഇല്ലായിരുന്നു. അപർണ ബാലമുരളി ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം 5:30 to 6 വരെ ചാക്കോച്ചിനെ വെയിറ്റ് ചെയ്ത് ക്രൗൺ പ്ലാസയിൽ ഇന്റർവ്യൂസ് കൊടുക്കാനും അല്ലെങ്കിൽ പ്രൊമോഷണൽ പ്രോഗ്രാംസ് ഷൂട്ട് ചെയ്യാനും വേണ്ടി വെയിറ്റ് ചെയ്തു. ചാക്കോച്ചും വന്നില്ല. ഒരു ടീസർ ലോഞ്ചോ ഓഡിയോ ലോഞ്ചോ അങ്ങനെയുള്ള ഒരു പരിപാടികൾക്കും, ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ഒരു പരിപാടികൾക്കും ചാക്കോച്ചൻ സഹകരിച്ചിട്ടില്ല. പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എന്തിനാ ഞങ്ങൾ അങ്ങനെ ചെയ്തത്, എന്തിനാ ഇങ്ങനെ ചെയ്തത്, അല്ലെന്നുണ്ടെങ്കിൽ വിദ്യാധരൻ മാഷിനെ എന്തിനാ വീഡിയോയിൽ കാണിച്ചത് തുടങ്ങി ഒരു 100 കാര്യങ്ങൾക്ക് പ്രിയ ചാക്കോച്ചൻ ഇന്റർഫിയർ ചെയ്യുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പോസ്റ്റ് ഇടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അതിൻ്റെ സബ്ജക്റ്റ് പറയുന്ന പോലെ തന്നെ ചാക്കോച്ചൻ ഈ പടത്തിൻ്റെ പ്രൊമോഷൻസിനൊന്നിനും പങ്കെടുത്തില്ല എന്നുള്ളത് തന്നെയാണ്. അത് സിനിമയെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊരു പടമാണെങ്കിലും അതിൻ്റെ മെയിൻ ഹീറോ അയാളുടെ ഒരു സ്റ്റാർഡമാണ് ആൾക്കാരെ ആദ്യത്തെ ദിവസങ്ങളിൽ തിയേറ്ററിലോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഓഫ്ലൈൻ പ്രൊമോഷൻസിന് ചാക്കോച്ചൻ എത്രത്തോളം സഹകരിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ടീസർ ലോഞ്ചോ ഓഡിയോ ലോഞ്ചോ അങ്ങനെയുള്ള ഒരു പരിപാടികൾക്കും, ഓഫ്ലൈൻ മാർക്കറ്റിംഗ് ഒരു പരിപാടികൾക്കും ചാക്കോച്ചൻ സഹകരിച്ചിട്ടില്ല. അപ്പോൾ അത് അതിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പടത്തിൻ്റെ ഇനിഷ്യലിനെ അത് കൃത്യമായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് ഒരു പടം, ഒരു ഷോപ്പിംഗ് മോളിൽ ഒരു ട്രെയിലർ ലോഞ്ച് അല്ലെങ്കിൽ ഒരു ഓഡിയോ ലോഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴാണ് ആൾക്കാർ അറിയുന്നത്, ഓക്കെ ചാക്കോച്ചൻ്റെ ഒരു പടം നടക്കുന്നു അല്ലെങ്കിൽ ഇന്നൊരു ആർട്ടിസ്റ്റിൻ്റെ പടം നടക്കുന്നു എന്നുള്ളത്. ഓഫ്ലൈൻ മാർക്കറ്റിംഗ് കണ്ടിട്ടാണ് ആൾക്കാർ കൂടുതലും തിയേറ്ററിലോട്ട് വരുന്നത്. ഓക്കെ, ആദ്യത്തെ കുറച്ച് ഒരു യൂത്ത് അല്ലെങ്കിൽ യൂത്ത് ഓഡിയൻസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ഓഡിയൻസ് ഈ പറഞ്ഞതുമാതിരി ഓൺലൈൻ മാർക്കറ്റിംഗ് കണ്ടിട്ട് വരുമായിരിക്കും. അല്ലാതുള്ളവർ കൂടുതലും വരുന്നത് ഓഫ്ലൈൻ മാർക്കറ്റിങ്ങിലാണ്. ആ ഓഫ്ലൈൻ മാർക്കറ്റിംഗ് നടക്കണം എന്നുണ്ടെങ്കിൽ ടി വി ഇൻ്റർവ്യൂസ് പോകണം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഒരു 7:00 to 7:30 ടി വി പ്രോഗ്രാമുകളുടെ ഇടയിൽ പദ്മിനി ടീമിൻ്റെ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് അങ്ങനെയുള്ള പരിപാടികളിൽ നിന്നാണ് പടം ഓഫ്ലൈനിൽ മാർക്കറ്റാവുന്നത്. ഒരു ഫാമിലി ഓഡിയൻസിലോട്ട് എത്താണ്ട ഒരു പടം അങ്ങനെയുള്ള മാർക്കറ്റിങ്ങിലൂടെയാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഇനിഷ്യലിനെ ഇത് ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബാധിച്ചിട്ടുണ്ട്. സംവിധായകനും ബാക്കിയുള്ള ആർട്ടിസ്റ്റിനെ കുറിച്ചും പറയുവാണെന്നുണ്ടെങ്കിൽ ഈ പടത്തിനകത്ത് ഒരു നാഷണൽ അവാർഡ് വിന്നിംഗ് ഡയറക്ടറുണ്ട്, ഒരു നാഷണൽ അവാർഡ് വിന്നിംഗ് ആക്ട്രസ് ഉണ്ട്, അപർണ ബാലമുരളിയും സെന ഹെഗ്ഡെയും. ഇവർ രണ്ടുപേരും ഈ പടത്തിൻ്റെ പ്രൊമോഷനും ബാക്കിയുള്ള ആക്ടിവിറ്റീസിനും വേണ്ടി 100% കമ്മിറ്റഡാണ്. അപർണ ബാലമുരളി ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം 5:30 to 6 വരെ ചാക്കോച്ചിനെ വെയിറ്റ് ചെയ്ത് ക്രൗൺ പ്ലാസയിൽ ഇന്റർവ്യൂസ് കൊടുക്കാനും അല്ലെങ്കിൽ പ്രൊമോഷണൽ പ്രോഗ്രാംസ് ഷൂട്ട് ചെയ്യാനും വേണ്ടി വെയിറ്റ് ചെയ്തു. ചാക്കോച്ചൻ വന്നില്ല. അപ്പം ഈ പറഞ്ഞ ആർട്ടിസ്റ്റിനും ഈ പറഞ്ഞ സംവിധായകരും ആരും വേറെ പണിയില്ലാതിരിക്കുന്നവരല്ല. അവർക്കും അവരുടെ സമയത്തിന് വിലയുണ്ട്, അവർക്കും അവരുടെ അവരുടേതായ ഒരു വാല്യുണ്ട്, അവർക്കും എല്ലാവർക്കും അവരവരുടേതായ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട്. ഇത് കിട്ടാത്തടത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയാനായിട്ട് ആൾക്കാർ പ്രേരിതരാകുന്നത്. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും ഏതൊരു വർക്ക് സ്പേസ് ആണെങ്കിലും ഉണ്ട്. അതൊക്കെ ആൾക്കാർ വിട്ടുവീഴ്ചകൾക്ക് റെഡിയാണ്. പക്ഷെങ്കിൽ ബാക്കി എല്ലാവരെയും ഒരുപോലെ അവോയ്ഡ് ചെയ്യുകയും ബാക്കി ആരുടെയും സമയത്തിന് വില കൽപ്പിക്കാത്ത അല്ലെ ബാക്കി ആരുടെയും ഒരു കാര്യത്തിനും വില കൊടുക്കാത്തതായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആർട്ടിസ്റ്റുകൾ എടുത്തപ്പോഴാണ് ആൾക്കാർക്ക് പറയേണ്ടതായിട്ട് വന്നത്. ഇതിപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എല്ലാവരുടെയും കണ്ണിലെ കരടാവുകയും ബാക്കി ആർക്കും ഇത് അനുഭവിക്കുന്നില്ല എന്നുള്ളതുമല്ല. ഈ ഓരോ പ്രൊഡ്യൂസർമാരോടോ അല്ലെങ്കിൽ ഈ ഇൻസൈഡ് ഇൻഡസ്ട്രി ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഇത് ഓൾറെഡി ഫേസ് ചെയ്യുന്ന കാര്യമാണ്. പറയാൻ ആൾക്കാർക്ക് പേടി അല്ലെങ്കിൽ പറയാൻ ആൾക്കാർക്ക് മടി, പക്ഷെങ്കിൽ ഇതൊരു ഫാക്റ്റാണ്. ഇവിടുത്തെ ഹിന്ദിയിലെ ബിഗ് കാൻസ് തൊട്ട് ഇവിടുത്തെ ബിഗ് ഗംസ് വരെ എല്ലാവരും ഓരോരോ പടത്തിന് വേണ്ടി പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെയാണ് ആൾക്കാർ സ്റ്റാർ ആകുന്നത്. തിയേറ്ററിൽ ഒരു പടം ഓടാൻ വേണ്ടി, അവർ പടം പ്രൊമോട്ട് ചെയ്ത് തിയേറ്ററിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് വരെ മാക്സിമം എഫേർട്ട് ഇടുന്നിടത്ത് തുടർച്ചയായിട്ട് ഒരു നടന് മാത്രം, പുള്ളിക്ക് മാത്രം ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റിയിലും പങ്കെടുത്തു. എന്നാൽ പുള്ളിയുടേതായ പ്രൊഡക്ഷൻ ഹൗസ് ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഇത് ചെയ്യാമല്ലോ. പുള്ളി പറയുന്ന ഡിസ്ട്രിബ്യൂട്ടർ, പുള്ളി പറയുന്ന പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് പാർട്ട്ണർഷിപ്പ്, ഇതൊക്കെ ചെയ്യുന്ന പടങ്ങൾക്ക് പുള്ളി എല്ലാ രീതിയിലും സഹകരിക്കും. അല്ലാത്ത പടങ്ങളുടെ അവസ്ഥ ഇതാണ്. അത് പറയേണ്ട കാര്യമാണ്. അത് ആൾക്കാർ, ഞാൻ ഇത് പറയുമ്പോൾ ഇത് വായിക്കുന്ന പ്രൊഡ്യൂസർമാർക്കറിയാം ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത്, എന്തുകൊണ്ടാണ് പറയുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം. റോ ഫുട്ടേജ് കണ്ടത് ഹെയ്ൻസ് എന്ന് പറയുന്ന മാർക്കറ്റിംഗ് കൺസൾട്ടൻറ്റാണ്. അത് ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്ത ആളല്ല. ചാക്കോച്ചൻ്റെയും പ്രിയ ചാക്കോച്ചൻ്റെയും റെക്കമെൻഡേഷൻ പ്രകാരമാണ് പുള്ളിയെ റോ ഫുട്ടേജ് കാണിച്ചത്. ഈ റോ ഫുട്ടേജ് കണ്ട് വളരെ വ്യക്തമായ മാർക്കറ്റിംഗ് പ്ലാനുമായിട്ട് വരുമെന്ന് പറഞ്ഞ ആള് പിന്നീട് ഒരു റെസ്പോൺസും ഇതുവരെ കൊണ്ടുവന്നിട്ടുമില്ല, ഒരു പ്ലാനും കൊണ്ടുവന്നിട്ടില്ല, ഒരു മാർക്കറ്റിംഗ് ഒട്ടും നടത്തിയിട്ടുമില്ല. അപ്പം എന്നാൽ പുള്ളിക്ക് കൊടുത്ത ലിങ്ക് ഓൾമോസ്റ്റ് 40 പേരോളം കണ്ടു. റോ ഫുട്ടേജ് 40 പ്രാവശ്യം കാണാൻ എന്തൊക്കെ വണ്ണം
ഉണ്ടെന്ന് എനിക്ക് യാതൊരു രീതിയിലും തോന്നുന്നില്ല. അപ്പം പലരും പടം കണ്ടു കാണും, പലരടുത്തും പുള്ളി പടം പോരാന്ന് പറഞ്ഞു, അതിനുശേഷം ഇതുവരെ ഒരു പ്രൊമോഷൻ ആക്ടിവിറ്റീസിനകത്തും പങ്കെടുത്തിട്ടില്ല. എന്നാ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് എന്തിനാ ഞങ്ങൾ അങ്ങനെ ചെയ്തത്, എന്തിനാ ഇങ്ങനെ ചെയ്തത്, അല്ലെന്നുണ്ടെങ്കിൽ വിദ്യാധരൻ മാഷിനെ എന്തിനാ വീഡിയോയിൽ കാണിച്ചത് തുടങ്ങി ഒരു നൂറുകൂട്ടം കാര്യങ്ങൾക്ക് പ്രിയ ചാക്കോച്ചൻ ഇൻ്റർഫിയർ ചെയ്യുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പം പ്രിയ ചാക്കോച്ചനാണോ ചാക്കോച്ചൻ്റെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ പടത്തിൻ്റെ കാര്യങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർഫിയർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരിത് റോ ഫുട്ടേജ് കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് കണ്ടു എന്ന് പറയാനായിട്ട് എനിക്ക് തെളിവൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. പക്ഷേ പുള്ളിക്കാരത്തി അപ്പോയിൻറ്റ് ചെയ്ത മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റാണ് റോ ഫുട്ടേജ് കണ്ടത്. ആ ലിങ്ക് 40 പ്രാവശ്യം വ്യൂ ചെയ്തിട്ടുമുണ്ട്. ഞങ്ങൾ 2.5 കോടിയിൽ 2 കോടി രൂപ പുള്ളിക്ക് ഓൾറെഡി പടത്തിൻ്റെ റിലീസിന് ഏകദേശം 1 മാസത്തിന് മുമ്പ് തന്നെ മുഴുവൻ കൊടുക്കുകയും ബാക്കി 43 ലക്ഷം രൂപ മാത്രമേ വിത്ത്ഹോൾഡ് ചെയ്ത് വെച്ചുള്ളൂ. അതിനുള്ള കാരണം ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന പോലെ തന്നെ മറ്റ് പ്രൊഡ്യൂസേഴ്സിന് ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ചാക്കോച്ചൻ്റെ തന്നെ ഇതിന് മുമ്പത്തെ 2-3 പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് പുള്ളി യാതൊരു രീതിയിലും പ്രൊമോഷന് പങ്കെടുത്തില്ല എന്നുള്ള പരാതി ഉള്ളവരുണ്ട്. അവരെല്ലാവരും ഇതൊരു ചെറിയ ഇൻഡസ്ട്രിയാണ്, എല്ലാവരും പറയും ചാക്കോച്ചൻ പ്രൊമോഷന് വരത്തില്ലേ, ഇന്ന് നോക്കിക്കോണം വന്നിട്ടേ കാശ് കൊടുക്കാവൂ എന്ന് പറയുന്നത്. അതൊരു നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സേഫ്റ്റി നെറ്റാണ്, അത് ഞങ്ങളും ചെയ്തു. എന്നാൽ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഭാരവാഹികൾ എന്തോ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാക്കോച്ചൻ്റെ ബാക്കി കാശ് എന്നാ കൊടുക്കാത്തതെന്ന് ചോദിച്ചു. ഞങ്ങൾ പോയത് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ, അല്ലാതെ ചാക്കോച്ചൻ്റെ ആക്ടേഴ്സ് അസോസിയേഷനിലല്ല പോയത്. പക്ഷേ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ പ്രൊഡ്യൂസറിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം എന്തുകൊണ്ട് ആക്ടറിൻ്റെ 20% വിത്ത്ഹോൾഡ് ചെയ്ത് വെച്ചു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതെപ്പോഴാണ് കൊടുക്കുന്നത്? അത് കൊടുത്തിട്ട് സിനിമ റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് വന്നത്. അല്ലാണ്ട് ആസ് എ പ്രൊഡ്യൂസർ ഇത്രയും കാശ് മുടക്കി പടം പൊടിക്കുന്ന പ്രൊഡ്യൂസറിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് ആർട്ടിസ്റ്റ് വരാത്തതിന് പ്രൊഡ്യൂസറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാക്ഷനും പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്ന് വന്നിട്ടില്ല. അത് സത്യമായുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ആ പോസ്റ്റിനകത്തും പറഞ്ഞത് ചാക്കോച്ചിന് വേണ്ടി വാദിക്കാൻ വേണ്ടി പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസറിന് വേണ്ടി വാദിക്കാനായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനിൽ ഒരു പ്രൊഡ്യൂസറും ഇല്ലായിരുന്നു. എന്നാൽ 1-2 ആൾക്കാർ ഞങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തു എല്ലാവരും എന്നല്ല പറയുന്നത്. പക്ഷേ പ്രധാന ഭാരവാഹികളെല്ലാവരും ചാക്കോച്ചൻ്റെ അടുത്ത ഡേറ്റ് എങ്ങനെ ഒപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചാക്കോച്ചനെ എങ്ങനെ സന്തോഷിപ്പിക്കാം എന്നുള്ളതിന് വേണ്ടി ഉള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് എടുത്തത്. ഇതിന് മുമ്പും പല പ്രൊഡ്യൂസർമാർക്കും ഇതുണ്ടായിട്ടുണ്ട്. എഗെയിൻ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ചാക്കോച്ചന് കൊടുക്കാനുള്ള മുഴുവൻ പ്രതിഫലവും കൊടുത്തതിന് ശേഷമാണ് ഈ പോസ്റ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ചാക്കോച്ചൻ്റെ ശമ്പളം കൊടുക്കാതെ അല്ലെങ്കിൽ അത് പിടിച്ചു വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇടുവല്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യായിരുന്നു. അത് ചെയ്ത് ഞങ്ങൾ ആദ്യം വിത്ത്ഹോൾഡ് ചെയ്തപ്പം പ്രൊഡ്യൂസർ അസോസിയേഷൻ ഇടപെട്ട് ചാക്കോച്ചിന് മുഴുവൻ ശമ്പളം കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇപ്പം കമൻറ്റ് വരുന്നുണ്ട്, എന്തിനാണ് ചാക്കോച്ചിന് 2.5 കോടി ശമ്പളം കൊടുത്തത്, ഇത് കൊടുക്കാനുള്ളതുണ്ടോ ഇല്ലയോ? കൊടുത്തില്ലെങ്കിലും 1 രൂപ കുറഞ്ഞാലും പുള്ളിക്ക് പരാതിയുണ്ട്. പുള്ളിക്ക് പുള്ളിയുടെ ശമ്പളം മുഴുവനും കിട്ടിയില്ലെങ്കിൽ പരാതിയുണ്ട്. അപ്പം പടത്തിന് മുതൽ മുടക്കുന്ന ആൾക്ക് റിട്ടേൺ കിട്ടുകയോ അല്ലെങ്കിൽ അയാളുടെ പടത്തിന് പ്രൊമോഷന് വേണ്ടി ആർട്ടിസ്റ്റ് വരാത്തതിനോ പരാതി പറയുന്നതിനോ മാത്രം ഇവിടെ കേൾക്കാനായിട്ട് ആരുമില്ല. ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളങ്ങനെ ഭയങ്കര വലിയൊരു പ്രൊഡക്ഷൻ ഹൗസ് ഒന്നുമില്ല, ഞങ്ങൾ വളരെ ചെറിയൊരു പ്രൊഡക്ഷൻ ഹൗസാണ്. പക്ഷേ ഞങ്ങളുടെ റൈറ്റാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ട വന്ന ഇഷ്യൂസ് പൊതുജനം അറിയണം. അതിനുള്ള ഏറ്റവും നല്ല മീഡിയ സോഷ്യൽ മീഡിയ ആണ്, അതുകൊണ്ട് ഞങ്ങളത് പോസ്റ്റ് ചെയ്തു.